ഭാരവാഹന നിരോധനമുള്ള പൈപ്പ് ലൈൻ റോഡിലെ കാഴ്ചകൾ, വാട്ടർ അതോറിറ്റിയുടെ എൻഒസി ഇല്ലാതെ ഉയരുന്ന ബഹുനില മന്ദിരങ്ങൾ, വൻകിട കമ്പനികളുടെ 18 ഗോഡൌണുകൾ, മെറ്റൽ ക്രഷർ യൂണിറ്റുകൾ, ഇവിടങ്ങളിലേക്ക് തലങ്ങും വിലങ്ങും പായുന്ന ഭാരവാഹനങ്ങൾ, കൊച്ചി നഗരത്തിന് കുടിവെള്ളം എത്തിക്കുന്ന 900 mm, 1050 mm, 1200 mm വരെയുള്ള 3 കൂറ്റൻ പൈപ്പുകളാണ് ഭൂമിനിരപ്പിന് തൊട്ട് താഴെ സ്ഥാപിച്ചിരിക്കുന്നത്. ഭാരവാഹനങ്ങൾ കടന്നുവരാത്ത വിധം 21 ക്രോസ് ബാറുകൾ സ്ഥാപിക്കണമെന്ന വാട്ടർ അതോറിറ്റിയുടെ തീരുമാനവും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ടെൻഡർ ക്ഷണിച്ചെങ്കിലും കരാറുകാർ മുന്നോട്ട് വരുന്നില്ലെന്നാണ് വിശദീകരണം. വാട്ടർ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ ആലുവ IMA ഹാൾ മുതൽ NAD ഗേറ്റ് വരെ 2 ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയ എറണാകുളം RTOയുടെ നടപടി ഗുരുതര നിയമലംഘനമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കളക്ടർ ഉൾപ്പെടെയുള്ള പലർക്കും നിവേദനങ്ങൾ, വാട്ടർ അതോറിറ്റിക്കും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഒരു ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല. ഇത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാരുടെയും ഗോഡൌൺ മാഫിയകളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ്. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് മാത്രമായി പൊതുജനങ്ങളിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത ഭൂമിയാണിത്. വാട്ടർ അതോറിറ്റി ആലുവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പൈപ്പ് ലൈനുകളിലുണ്ടാകുന്ന ഉയർന്ന മർദ്ദം നഗരത്തിൽ അടിക്കടിയുണ്ടാകുന്ന പൈപ്പ് പൊട്ടലുകൾക്കും കാരണമാകുന്നു. കാലപ്പഴക്കം ചെന്ന കൂറ്റൻ പൈപ്പുകളിൽ ഉയർന്ന മർദ്ദമേൽക്കുന്നത് തുടരുന്നത് പ്രദേശത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുയർത്തുന്നതും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. പൈപ്പ് ലൈൻ റോഡിലെ ഗതാഗതത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വാട്ടർ അതോറിറ്റിയുടെ NOC നിർബന്ധമാണെന്നിരിക്കെ ഈ നഗ്നമായ നിയമലംഘനങ്ങൾക്കും വാട്ടർ അതോറിറ്റി തന്നെ മറുപടി നൽകേണ്ടി വരും. അല്ലെങ്കിൽ 25 ലക്ഷത്തോളം ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാൻ വാട്ടർ അതോറിറ്റി തന്നെ ഒത്താശ ചെയ്യുന്നതായി ജനം മനസ്സിലാക്കും. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം ജസ്റ്റിന തോമസ്, കൊച്ചി, ഇന്ത്യാ വിഷൻ.